ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻ മാക്സും മെൻ്റൽ എബിലിറ്റിയാണ്. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. ദ ഗ്യാസ് ഇൻ എ ബലൂൺ ഓഫ് വോളിയം 2 liter ഇസ് റിലീസ്ഡ് ഇൻ ടു എൻ എം ടി വെസൽ ഓഫ് വോളിയം 7 liter. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദി ഗ്യാസ്? നമുക്കറിയാം ഗ്യാസിന് ഡെഫിനറ്റ് ഷേപ്പോ വോളിയമോ ഇല്ലെന്ന്. വോളിയം ഓഫ് ദ ഗ്യാസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കണ്ടെയ്നർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 7 liter ആണ്. വോളിയം ഓഫ് ദ വെസൽ എത്രയായിരുന്നു? 7 liter. അപ്പോൾ വോളിയം ഓഫ് ദ ഗ്യാസും 7 liter. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ എലിമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. അപ്പോൾ ഇതിൻ്റെ ആൻസർ അയൺ ആണ്. വാലൻസി എന്താണ്? വാലൻസി എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ അയൻ്റെ വാലൻസി എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അയൻ്റെ ആറ്റോമിക് നമ്പർ 26 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പോൾ ആറ്റോമിക് നമ്പർ ഓഫ് അയൺ 26 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നത്? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. അപ്പോൾ 3d6 എന്ന് പറയുമ്പോൾ ഡി സബ്ഷെല്ലിലാണെങ്കിൽ 10 ഇലക്ട്രോൺസിനെ കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ സബ്ഷെൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർ അത് ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഡി ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് ആണ് മാക്സിമം, അതിൽ 6 ഉള്ളൂ. ഇനി 4 ഇലക്ട്രോണും കൂടെ വന്നാൽ സ്വീകരിക്കും, അല്ലേ? 4s2-ൽ 2 ഇലക്ട്രോൺസ്, s2 അല്ലേ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3d6 എന്ന് പറയുമ്പോൾ 5 ഷെല്ലാണ് നമുക്കുള്ളത്. 5 ഷെല്ലിലും ഓരോന്നും ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷെല്ലിൽ പിന്നെയും വന്നിരിക്കും. അപ്പോൾ ഒരു ഷെല്ലിൽ പെയർഡ് ആണ്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. ബാക്കി 3 അല്ലേ, 3 ഇലക്ട്രോൺസ് അൺപെയർഡ് ആണ്. അപ്പം ആ 3 അൺപെയർഡ് ഇലക്ട്രോൺസിനെ നമുക്ക് വേറെ ആറ്റമായിട്ട് ഷെയർ ചെയ്യാം, അല്ലേ? അല്ലെങ്കിൽ എന്താ, വേറെ ആറ്റത്തിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. 3 ഇലക്ട്രോൺ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് കിട്ടും. ഈ 3 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുവാണെങ്കിൽ +3 ആയിരിക്കും വാലൻസി. അതേപോലെ നമ്മുടെ 4s2-ൽ 2 ഇലക്ട്രോൺസ് ഇല്ലേ, ആ 2 ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോസ് ചെയ്യുന്നതെങ്കിൽ +2 ആയിരിക്കും വാലൻസി. അപ്പം 2 വാലൻസി ഉള്ളത് അയണിനാണ് അത് തന്നേക്കുന്നതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ ഓപ്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് വോളിയം കോൺസെൻട്രേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്. അപ്പോൾ പ്രഷർ കൂടുമ്പോഴത്തേക്ക് എന്തിലൊക്കെയാണ് ഇൻക്രീസ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഗ്യാസസിൻ്റെ കേസിൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഉണ്ടാകുമ്പം കെമിക്കൽ റിയാക്ഷൻ കൂടണമെങ്കിൽ വേറെ എന്തൊക്കെ ഇൻക്രീസ് ചെയ്യണമെന്ന്, എന്തോ ഇൻക്രീസ് ചെയ്യേണ്ടത്, കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി, ഫാദർ ഓഫ് ലോ ഓഫ് ഇലക്ട്രോളിസിസും മൈക്കിൾ ഫാരഡേ ആണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ വരെ പ്രവർത്തിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ, ജനറേറ്റർ, മൈക്ക്, സോളിനോയിഡ്, അതെല്ലാം അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് പ്രിൻസിപ്പിളും മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഈ ഡിവൈസ് ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ജനറേറ്റർ ആണെങ്കിലും മ്യൂച്വൽ ഇൻഡക്ഷൻ, മൈക്ക് ആണെങ്കിലും മ്യൂച്വൽ ഇൻഡക്ഷൻ, സോളിനോയിഡും മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ദ ഔട്ടർമോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെൻറ്റ് ഇസ് 4s2 4p3, ദ പീരിയഡ് ടു വിച്ച് ദ എലമെൻറ്റ് ബിലോങ്സ് ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺഫിഗറേഷൻ എത്രയാണ്? 4s2 4p3. അപ്പോൾ ഇത് ഏത് പീരീഡിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 4s2-ഉം 4p3, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അതിൻ്റെ പീരീഡ് നമ്പർ 4 ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ലാസ്റ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4s2 4p3 വന്നത്. ഔട്ടർമോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് പീരീഡ് നമ്പർ പറയാൻ പറ്റും. ദാദർ സാഹബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2017 വാസ് ഗിവൻ ടു വിനോദ് ഖന്ന. അത് 2017-ൽ 65th അവാർഡായിരുന്നു. ഇപ്പോൾ റിസിപ്പിയൻ്റ് ആരായിരുന്നു? വിനോദ് ഖന്ന ആയിരുന്നു. 2018-ൽ അമിതാഭ് ബച്ചൻ, 2019-ൽ രജനീകാന്ത്. ഈ 2019-ൽ അവാർഡ് പ്രഖ്യാപിച്ചത് 2021-ലാണ്. അത് തെറ്റിപ്പോലും, 2019-ൽ അവാർഡ് 2021-ലാണ് അനൗൺസ് ചെയ്തത്. 2021-ൽ പ്രകാശ് ജാവേദ്കർ ആണ് അനൗൺസ് ചെയ്തത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ രജനീകാന്ത് ആണെന്ന്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങിയത് 1969-ലാണ്. ഫസ്റ്റ് അവാർഡ് വിന്നർ ദേവിക റാണിയാണ്. അതും കൂടി ഓർത്തിക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ആരാണ്? ദാദാസാഹിബ് ഫാൽക്കെ.
Which article of the Indian Constitution empowers the President of India to declare financial emergency? അപ്പോൾ financial emergency declare ചെയ്യുന്ന article ഏതാ? Article 360. അപ്പോൾ ആർട്ടിക്കിൾ 360 ആണ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഉള്ള ആർട്ടിക്കിൾ. 352 ആണെങ്കിൽ എന്താണ്? നാഷണൽ എമർജൻസി. അപ്പോൾ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി. ആർട്ടിക്കിൾ 356 പ്രസിഡൻഷ്യൽ റൂൾ, എമർജൻസി വരുന്ന സമയത്ത് പ്രസിഡൻറ്റിന് റൂൾ ചെയ്യാന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. 360 ഫിനാൻഷ്യൽ എമർജൻസി, ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി. Kerala Government's Kamala Sureya Award of 2017 for literary work was given to K.P. Sudhira. K.P. Sudhirakkanu Kamala Sureya Award 2017 for literary work ine kittiyathu. 2018 le kittiyathu K.R. Meerakkanu. The Grand Design is a work of aarude book aanu? Stephen Hawking inde aanu. അപ്പോൾ ഗ്രാൻഡ് ഡിസൈൻ ഇസ് എ വർക്ക് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പോപ്പുലർ ബുക്സ് നമുക്ക് നോക്കാം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ബ്ലാക്ക് ഹോൾസ് ആൻഡ് ബേബി യൂണിവേഴ്സസ് ആൻഡ് അതർ എസേസ്, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്, ഗോഡ് ക്രിയേറ്റഡ് ദ ഇൻഡിജേഴ്സ്, ദ ഡ്രീംസ് ദാറ്റ് സ്റ്റഫ് ഇസ് മെയ്ഡ് ഓഫ്, ദ മോസ്റ്റ് അസൗണ്ടിംഗ് പേപ്പേഴ്സ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് ആൻഡ് ഹൗ ദ ഷുക്ക് ദ സയൻറ്റിഫിക് വേൾഡ്, മൈ ബ്രീഫ് ഹിസ്റ്ററി, ബ്രീഫ് ആൻസേഴ്സ് ടു ദി ബിഗ് ക്വസ്റ്റ്യൻസ്. ഇതിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ദ യൂണിവേഴ്സിൻ്റെ നട്ട്ഷൽ, ഗോഡ് ക്രിയേറ്റ് ദ ഇൻഡിജേഴ്സ്, അതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ കുറച്ച് ബുക്സിൻ്റെ പേര് ഓർത്തിരിക്കുക. ദ തിയറി ഓഫ് എവറിത്തിങ്, ജെയിംസ് മാഷ് എന്ന ഡയറക്ടർ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫ് ബയോപിക് പോലെ റിലീസ് ചെയ്ത ഫിലിമാണ് 2014 ദ തിയറി ഓഫ് എവറിത്തിങ്. എമംഗ് ദ ഫോളോയിങ്, ഹൂ ഈസ് നോട്ട് ദ റിസിപ്പിയൻ്റ് ഓഫ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 2017? അപ്പോൾ 2017 ആർക്കൊക്കെയാണ് നമുക്ക് കിട്ടിയെന്ന് ആദ്യം പഠിക്കാം. ജൊവാക്കിം ഫ്രാങ്ക്, റിച്ചാർഡ് ഹെൻഡേഴ്സൺ, ജക്വസ് ഡുബോച്ചെറ്റ്. അപ്പോൾ ആരൊക്കെയാണ് 2017 നോബൽ പ്രൈസ് കിട്ടിയത്? ജൊവാക്കിം ഫ്രാങ്ക്, റിച്ചാർഡ് ഹെൻഡേഴ്സൺ, ജക്വസ് ഡുബോച്ചെറ്റ്. ആ ഓപ്ഷനിൽ ഇവർ മൂന്ന് പേരും ഉണ്ട് അല്ലേ. ഇല്ലാത്തതാരാണ്? ബാരിസി ബാരിഷ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ആർക്കാണ് 2017 നോബൽ പ്രൈസ് കിട്ടാഞ്ഞത്? ബാരിസി ബാരിഷ്, അതാണ് ആൻസർ. 2018 ആർക്കൊക്കെയാണ് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് സമ്മാനം കിട്ടിയത്? ജോർജ് സ്മിത്ത്, ഫ്രാൻസിസ് അർണോൾഡ്, ഗ്രിഗോറി വിൻറ്റർ. ആരൊക്കെയാണ്? ജോർജ് സ്മിത്ത്, ഫ്രാൻസിസ് അർണോൾഡ്, ഗ്രിഗോറി വിൻറ്റർ. ഇവർ മൂന്ന് പേർക്കാണ് 2018 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി അവാർഡ് കിട്ടിയത്. 2019 കിട്ടിയത് അഗിര യോഷിനോ, എം സ്റ്റാൻലി വൈറ്റിംഗ്ഹാം, ജോൺ ബി ഗുഡേനോഫ്. ആരൊക്കെയാണ്? അഗിര യോഷിനോ, എം സ്റ്റാൻലി വൈറ്റിംഗ്ഹാം, ജോൺ ബി ഗുഡേനോഫ്. ഇവർ മൂന്ന് പേർക്കാണ് 2019 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി അവാർഡ് കിട്ടിയത്. പേര് ഓർത്ത് വയ്ക്കുക, എന്തെങ്കിലും കോഡൊക്കെ ഇട്ട് പഠിക്കുക. 2020 കിട്ടിയത് രണ്ട് പേർക്കാണ്, ജെനീഫർ ഡൗർണ, ഇമാനുവൽ കാർപെൻറ്റീനിയർ. അപ്പോൾ ആർക്കൊക്കെയാണ് 2020 നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയത്? കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് അവാർഡാണ് ജെനീഫർ ഡൗർണ, ഇമാനുവൽ കാർപെൻറ്റീനിയർ. ഇവർ രണ്ട് പേർക്കാണ്, രണ്ടും ലേഡീസാണ്. അവർക്ക് രണ്ടുപേർക്കുമാണ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി 2020 കിട്ടിയത്. ഇൻ 2018 ദ ഓസ്കാർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ വാസ് ഗിവൺ ടു ഗാരി ഓൾഡ്മാൻ ഫോർ ഹിസ് പെർഫോമൻസ് ഇൻ ദ ഡാർക്കസ്റ്റ് അവർ. ഡാർക്കസ്റ്റ് അവറിനാണ് ഗാരി ഓൾഡ്മാന് ഓസ്കാർ അവാർഡ് ബെസ്റ്റ് ആക്ടറായിട്ട് 2018 കിട്ടിയത്. ഓസ്കാർ അവാർഡിൻ്റെ മറ്റൊരു പേരാണ് അക്കാഡമി അവാർഡ്സ്. 2018 91st അക്കാഡമി അവാർഡ് ആയിരുന്നു. ഗ്രീൻ ബുക്കിനാണ് ബെസ്റ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് പിക്ചറിന് കിട്ടിയത്. റാമി മാലേക്കിനായിരുന്നു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ഒലിവിയ കോൾമാനാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കിട്ടിയത്. 92nd അക്കാഡമി അവാർഡ്സ്, ബെസ്റ്റ് പിക്ചറിന് പാരസൈറ്റ്, ബെസ്റ്റ് ആക്ടറിന് വോക്കിൻ ഫീനിക്സ്, ബെസ്റ്റ് ആക്ട്രസ് റെനി സെൽവഗർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ബെസ്റ്റ് ഫിലിം പാരസൈറ്റ്, ആക്ടർ വോക്കിൻ ഫീനിക്സ്, ആക്ട്രസ് റെനി സെൽവഗർ. 2021 ഓസ്കാർ അവാർഡ്സ് കിട്ടിയതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ബെസ്റ്റ് പിക്ചറിന് കിട്ടിയത് നൊമാഡ് ലാൻഡ്, ബെസ്റ്റ് ആക്ട്രസിന് കിട്ടിയത് ഫ്രാൻസിസ് മാക്ഡോർമെൻറ്റ്, ബെസ്റ്റ് ആക്ടറിന് കിട്ടിയത് ആൻ്റണി ഹോപ്കിൻസ്. അപ്പോൾ ഇതിൽ ഇവർക്കൊക്കെ ഏത് ഫിലിമിന് അഭിനയിച്ചപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയതെന്നും കൂടെ പഠിക്കണം. അപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് 2021 ഓസ്കാർ അവാർഡ് കിട്ടിയത് ഫ്രാൻസിസ് മാക്ഡോർമെൻറ്റിനാണ്. അത് ഓർത്ത് വയ്ക്കുക. മികച്ച സംവിധായകയ്ക്കുള്ള 93rd ഓസ്കാർ അവാർഡ് 2021 കിട്ടിയത് ക്ലൂയി ചാവോയ്ക്കാണ്. ചിത്രം നൊമാഡ് ലാൻഡിനാണ്. അതായിരുന്നു ബെസ്റ്റ് പിക്ചറും.
ഓസ്കാറിൽ മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യൻ വംശജയാണ് ക്ലോയി ചാവോ. അതോടൊപ്പം മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം രണ്ടാം തവണയാണ് ഒരു വനിതയെ തേടിയെത്തുന്നത്. ദ ഹാർട്ട് ലോക്കർ എന്ന ചിത്രത്തിലൂടെ കാതറിൻ ബിഗ്ലോവാണ് ആദ്യമായി ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, മികച്ച സംവിധായക ഇമ്പോർട്ടൻ്റ് ആണ്. 93rd അക്കാദമി അവാർഡ്സ് എന്ന് പറയുമ്പോൾ 2021ലാണ് കൊടുത്തത്. 2020ലെ ബെസ്റ്റ് ഫിലിംസിനുള്ള അവാർഡായിരുന്നു 93rd അക്കാദമി അവാർഡ്സ് 2021. അപ്പോൾ 93rd അക്കാദമി അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കൊടുത്ത അവാർഡ്സ് ആയതുകൊണ്ട് എല്ലാവരും പഠിക്കണം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്നുകൂടി ഓർത്തു വെക്കാം, ദ ഹാർട്ട് ലോക്കർ എന്ന ചിത്രത്തിലൂടെ കാതറിൻ ബിഗ്ലോവാണ് ആദ്യമായി 2008ൽ മികച്ച സംവിധായകയ്ക്കുള്ള സമ്മാനം സ്വന്തമാക്കുന്നത്. ഈ വർഷം അതേപോലെ തന്നെ മികച്ച സംവിധാനത്തിന് ഒരു വനിതയെ തേടിയെത്തുന്നത് രണ്ടാം തവണയാണ്. ഏഷ്യൻ വംശജയാണ്, പേര് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.